വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. വാർത്തകൾ വിശദമായി. ബി ജെ പി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഓൺലൈൻ പഠന സൗകര്യത്തിനായി മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തത്. ബി ജെ പി ജില്ലാധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിങ്ങൾ എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്ന 8-10 വർഷങ്ങൾ. അതിന് സധൈര്യം നമ്മൾ നേരിടുക എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട, ഈ സമൂഹത്തോട് ചെയ്യേണ്ട നിങ്ങളുടെ കടമ കർത്തവ്യം എന്ന് പറയുന്നത്. ഇപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മാതൃക ആരാണെന്ന് ചോദിച്ചാൽ അത് സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. ഏത് വിദ്യാർത്ഥിയും ചെറുപ്പക്കാരും മാതൃകയാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട പ്രബോധനം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെയാണ്. കാരണം പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ നേരിടണം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്, സ്റ്റാൻഡ് അപ്പ്, ബി ബോൾഡ്, ബി സ്ട്രോങ് ആൻഡ് ടേക്ക് ഹോൾ റെസ്പോൺസിബിലിറ്റി ഇൻ യുവർ ഓൺ ഷോൾഡേഴ്സ് ആൻഡ് യു നോ ദാറ്റ് യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ്റെ ഒരു വാചകമാണ്. പ്രതിസന്ധികൾ വരും, പക്ഷെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കരുത്. സധൈര്യം ആ വെല്ലുവിളികൾ നമ്മൾ നമ്മുടെ സ്വന്തം ചുമലിൽ നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ നേരിടണം. നിങ്ങളറിയണം നിങ്ങളുടെ ഭാവി എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. മറ്റാർക്കും അതിലൊരു സ്വാധീനവുമില്ല. നമ്മുടെ ഭാവി എന്താവണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ വെല്ലുവിളികൾ നമ്മൾ സധൈര്യം ഏറ്റെടുക്കണം എന്ന് യുവാക്കളെ ഉദ്ബോധിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പം അത് ഏറ്റവും പ്രസക്തമാണ്. അത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ. അമേരിക്കയിൽ പോലും സഹർഷം സ്വാഗതം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രബോധനമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. അദ്ദേഹത്തോട് ഒരു അധ്യാപക ദിനത്തിൽ ഒരു കുട്ടി ചോദിച്ചു, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമെന്ന് അങ്ങ് എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ എന്ന് അദ്ദേഹത്തിനോട് ഒരു ചോദ്യമാണ്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ജീവിതത്തിൽ എന്തെങ്കിലുമായി തീരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. ബി ജെ പി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജ്കുമാർ, യുവമോർച്ച നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഗുരുശരൺ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ അംബിക, ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി എസ് കണ്ണൻ, ടി സി പ്രകാശൻ, കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സന്ദനഗോപാലൻ, മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി ജിജിമോൾ, മഹിളാ മോർച്ച വൈസ് പ്രസിഡന്റ് ഓമന ഉണ്ണി, യുവമോർച്ച ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ എന്നിവർ പങ്കെടുത്തു.